അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്. സങ്കീർത്തനം 111 അധ്യായം. കർത്താവിനെ സ്തുതിക്കുവിൻ, നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്, അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്വവും തേജസ്സുറ്റതുമാണ്, അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്, തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്, അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തതയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം, അത് പരിശീലിക്കുന്നവർ വിവേകികളാവും, അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. ആമീൻ. നമ്മുടെ മനസ്സിൽ നമ്മൾ അസാധ്യമാണെന്ന് കരുതുന്ന ഏത് നിയോഗവും നമ്മൾ വിശ്വാസപൂർവം ഈ വചനത്തോടൊപ്പം അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.